नमस्कार इन इतर वीडियो निरान्ल साचर्य कुछ दिवस मणिपूर मणिपूर अशांत मणिपूर रु गोत्र विभाग तमिल संघर्ष कलापोर आ विषय मणिपूर मूवायरू कोमीटर अगले नम्बे केर वस्तु वाचच व्यापक प्रचंड चल प्रचरण आहती प्रत्येक इवते कांग्रस सीपीएम माध्यम एल कूड़े चेर और वाचच कथ अवते जन व्यापक प्रचि अत्यावस्थ ए मणिपूरी साचर्य अ्यों और चु अलग लघु विवरण निोड़ पक वाट वीडियो वन नमक मणिपूर मणिपूर प्रधानमंत्री गोत्रवर्ग गोत्र विभाग आलग अधिवस संस्थान मणिपूर अवते प्रधान विभाग मेति नाग कुकी पेटी अगर पलतर गोत्र विभाग वड़क संस्थान मणिपूरी चरत्र नाम पिशोध वर्ष वर्ष मस नीं कलापी कलापेल दौर्भाग्यकर पुलिन मनुष्यजीवन अतर निरवधि कलाप तुण्णा तुण्णा अगर ओर वर्ष अदसोम अवते कलापति अवतर प्रत्येक मे कलापो जून मसा अवते प्रत्येक मल तावर आय प्रदेश सविशेष मसोम नींद अवते कलाप इत कलाप कई दिवस कुछ दिवस मुंबे अवड़ा अहचर्यम पर रूम अंद्रम भर कांग्रेस नेतृत्व नल्क यूपीए सरकार मनमोहन सिंह प्रधानमंत्री अब मणिपूर भर कांग्रेस अवते मेति विभाग के एस टी विभाग केंद्र सरकार केंद्र ट्राइबल मंत्रालय और ऑर्डर साधारण गति इतम क्यों संस्थान नियमसभा मंत्रिसभा कूड़ी नियमसभा कूड़िया आवश्यप इत पद विपरीत केंद्र सरकार अलग केंद्र ट्राइबल मंत्रालय इतम आवश्यव मदर् मेति विभाग को मणिपूर् हाईकोड़ी कई दिवस उत्तरव मेति विभाग के एस टी विभाग उड़ा अंतम कुछ दिवस सरकार नाला सामयपरधि को इत्र पेटर उड़पण हाईकोड़ी अंज शासन इतर्न इवे संघर्ष अलग कलापति कारण इन नीव विषय नमक अवे मलम अल हिल मेखल ताम वाली ताम प्रत्येक मेति विभाग कूड़ल वाली प्रदेश ताम अलग तावर ताम कुकी विभाग मलम ताम पल स्थल इटकलर ताम पशे इत रु गोत्र तमिल संघर्ष हिंदु क्रिस्तन सामुदाय अलग वर्गीय कलाप वर्गीय संघर्ष बोधपूर्व इन चित्री ऐलो अवते जनसंख्य पदा शतम कुकी विभाग अवते जनसंख्य इवती ना शतम नाग विभाग मेति मेति भूरीपक्ष विभाग पशे मेतील अवे क्रिस्तनसु हिंदुसमु मुस्लिम विभाग कुकूं अद
നാഗാസിനും അതേപോലെ. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ നാഗ കുക്കി സംഘർഷമുണ്ട്. രണ്ടും ക്രിസ്തീയ വിശ്വാസികൾ കൂടുതലുള്ള വിഭാഗങ്ങളാണ്. നാഗി കുക്കിയേക്കാൾ കൂടുതൽ, അവിടുത്തെ മണിപ്പൂരിൻ്റെ ടോട്ടൽ ജനസംഖ്യയിൽ 24% നാഗാസ്. കുക്കികളേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുള്ള നാഗവിഭാഗം. കുക്കികളും നാഗകളും തമ്മിൽ അവിടെ കലാപമുണ്ടായിരുന്നു. അതുപോലെ പെയ്റ്റി വിഭാഗമുണ്ട്, പെയ്റ്റികളും കുക്കികളും തമ്മിൽ കലാപമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ടാണ് കഴിഞ്ഞ നാളുകൾ വരെയും മീഡിയയും മറ്റുള്ള രാഷ്ട്രീയ വൃത്തങ്ങളും എല്ലാം പറഞ്ഞിരുന്നത്, പ്രചരിപ്പിച്ചിരുന്നത്. അതാണ് സത്യം. പക്ഷേ ഇപ്പോൾ മേദികളും കുക്കികളും തമ്മിലുള്ള സംഘർഷത്തെ അത് മതത്തിൻ്റെ നിറം നൽകിക്കൊണ്ട് അതൊരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമായി ബോധപൂർവം പ്രത്യേകിച്ചും ഇങ്ങ് കേരളത്തിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അടിസ്ഥാനരഹിതവും വാസ്തവ വിരുദ്ധവുമാണ്. ഇവിടെ പള്ളികൾ തകർക്കുന്നു എന്ന് പറയും. ഇരുവിഭാഗങ്ങളിൽപ്പെട്ട, ഇരുവിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, ഇരുവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുന്നു. അതൊക്കെ അവിടുത്തെ സംഘർഷങ്ങളുടെ ഭാഗമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ജനസംഖ്യയിൽ 24% നാഗ, നമുക്കറിയാം നാഗവിഭാഗമെന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ദൗദ്ര്യമായിട്ടുള്ള, ഏറ്റവും ശക്തിയായിട്ടുള്ള, ഏറ്റവും പോരാട്ടവീര്യമുള്ള ഒരു വിഭാഗമാണ്. വളരെ അപകടകാരികളായ ആ വിഭാഗങ്ങൾ സ്വാഭാവികമായും മണിപ്പൂരിൽ 24% അവരിൽ എല്ലാവരും ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് പറഞ്ഞു. അവരല്ലേ സംഘർഷത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടത്? അവരും മേദികൾ തമ്മിലല്ലേ സംഘർഷം ഉണ്ടാവേണ്ടത്? ഇവിടെ നാഗ ഇവിടെ സംഘർഷമില്ല. അപ്പം ഇത്തരത്തിൽ അവിടുത്തെ ഈ കോടതി വിധിയെ തുടർന്നുണ്ടായിരുന്നു മേയ്ത്തികളെ, അതായത് ഇവിടെ അതിന് സർക്കാർ പറഞ്ഞ വാദമെന്ന് പറയുന്ന 1949 വരെ ഈ മേയ്ത്തി വിഭാഗം പിന്നെ സംവരണ വിഭാഗമാണെന്നും അവർ ട്രൈബൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണും എന്നാണ് പറഞ്ഞിട്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ അവിടെ സംഘർഷമുണ്ടായിരിക്കും, അല്ലെങ്കിൽ കലാപമുണ്ടായിരിക്കും. ഇതാണ് വസ്തുത. പിന്നെ ഇവർ പറയുന്നു പ്രധാനമന്ത്രി മൗനം പിടിയണം. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ തന്നെയുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ അടുത്ത രാഷ്ട്രത്തലവന്മാർ പ്രധാനമന്ത്രി ആ സംഘർഷ സമയത്ത് അഭിപ്രായം പറയാറില്ല. അത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ ഒരു പാലിച്ചിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെ അത് പറയാറില്ല, ഒരു രാജ്യത്തും അങ്ങനെ പറയാറില്ല. കാരണം ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിലാണ് സംഘർഷം, ജനങ്ങൾ തമ്മിൽ രണ്ട് വിഭാഗമായിട്ട് മാറി നിന്ന് ചേരിതിരിഞ്ഞുള്ള സംഘർഷമാണ്. ഈ സംഘർഷം നിയന്ത്രിക്കാനും നിയന്ത്രണ വിധേയമാകാനും അത് അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തി അതിനുശേഷമാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർ അവിടെ സംഘർഷം അടിച്ചമർത്താൻ സഹായിച്ച അല്ലെങ്കിൽ സംഘർഷത്തിന് പിന്തിരിഞ്ഞ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്താറ്. ഇതിൽ നിന്ന് വിപരീതമായിട്ട് ഒരു തവണ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി കലാപ സമയത്ത് പിന്നെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അത് 1984 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവർക്കാണ്. അദ്ദേഹം എന്ന് പറഞ്ഞത് ഒരു വലിയ മരം വീഴുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ചെറു സസ്യങ്ങളൊക്കെ പെട്ടുപോകുക സ്വാഭാവികമാണ്. അതേ തുടർന്ന് നമുക്ക് ഡൽഹി കത്തി. ഡൽഹി തിലക് നഗറിൽ മാത്രം 5000 വിധവകളെ അന്ന് അധിവസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇന്നും ആ സിക്ക് കൂട്ടക്കുറയിൽ ഭരണപ്പെട്ട ആളുകളുടെ കണക്ക് കൃത്യമല്ല. അന്ന് രാഷ്ട്രീയ രംഗത്ത് വേണ്ടത്ര പരിചയമില്ലാത്ത രാജീവ് ഗാന്ധി, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റേതായ അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് രാജ്യത്തിന് അത്രയും വലിയ വില നൽകേണ്ടത്. അതുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി ശബ്ദിച്ചില്ല എന്ന് പറയുന്നതിനൊന്നും അത് യാതൊരു തന്നെ അടിസ്ഥാനവുമില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നടക്കുന്ന ഈ കലാപം, ഞാൻ പറഞ്ഞില്ല ഇവിടെ പിന്നെ എരുതിയിൽ എണ്ണയൊഴിക്കുകയല്ല വേണ്ടത്, അവിടെ നടന്നിട്ടുള്ള പൊലിഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. മണിപ്പൂരിലെ ജനത നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ആ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഇപ്പോൾ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള ഈ കലാപം,
ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായുള്ള ഒരു സഹകരണമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത്. അതായത് മണിപ്പൂരിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഇവിടെയും കമ്മ്യൂണലായിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീപ്പൊരി കൊണ്ടിടാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സത്യസന്ധമായ ഓരോ വിഷയങ്ങളും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോ വിഷയങ്ങളുടെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് ആരും ഇത്തരം കുപ്രചനങ്ങൾക്ക് വഴിവെക്കാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒത്തൊരുമിക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം എന്ന് മാത്രമാണ് തോന്നുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.